ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് റെഡ്മി നയൻ എ എന്ന് പറയുന്ന ഒരു സ്മാർട്ട് ഫോണിന്റെ ഒരു ടെമ്പേർഡ് ഗ്ലാസ് ആണ് ആമസോണിൽ നിന്നാണ് ഞാൻ ഈ ഫോൺ വാങ്ങിയിട്ടുള്ളത് ഇതിന്റെ അൺബോക്സിംഗ് വീഡിയോ ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുള്ളതാണ് വീഡിയോ കാണാത്തവർക്കായിട്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് നമ്മുടെ പാരന്റ്സിനും ഇത്തിരി എൽഡർ ആയിട്ട് മൂത്ത ആൾക്കാർക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയൊരു സ്മാർട്ട് ഫോൺ ആണ് റെഡ്മി നയൺ എ ബേസിക് വേർഷൻ ആണ് വരുന്നത് വലിയ ഫീച്ചേഴ്സ് ഒന്നുമില്ല അപ്പൊ നമുക്ക് ഈ ഇതിന്റെ ടെമ്പേർഡ് ഗ്ലാസിന്റെ അൺബോക്സിംഗിലേക്ക് പോവാം ആമസോണിൽ നിന്നാണ് ഞാൻ ഈ ടെമ്പേർഡ് ഗ്ലാസ് വാങ്ങിയത് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് ഇതിന്റെ വില വന്നത് നയന്റീൻ റുപ്പീസ് അതിന്റെ ഡെലിവറി ചാർജ് അടക്കം വൺ ഫോർട്ടി ഫോർ റുപ്പീസിനാണ് ഞാൻ ഈ ഗ്ലാസ് വാങ്ങിയത് നമ്മൾ കടയിൽ പോയി ഒട്ടിക്കാണെങ്കിൽ നമ്മൾ ഈ വിലയ്ക്ക് തന്നെ നമുക്ക് ഒട്ടിക്കാം പക്ഷേ ഇപ്പോൾ ലോക്ക്ഡൌണിന്റെ സാഹചര്യം കോവിഡിന്റെ ഇതൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഓൺലൈൻ വാങ്ങുന്നതായിരിക്കും ഇതിനും കൂടി നല്ലത് അപ്പൊ ഇത് നമ്മൾ അൺബോക്സ് ചെയ്തു ഇപ്പൊ ബോക്സിൽ വന്നിട്ടുള്ളത് ഈ ഗ്ലാസും അതിന്റെ ഒരു വെറ്റ് വൈപ്പും ഒരു ഡ്രൈ വൈപ്പും ആണ് ക്യാൻഡീൽ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഗ്ലാസ് ആണ് ഇത് നമുക്ക് കാണാം ഒരു ലെവൻ ഡി ഗ്ലാസ് ആണ് അത്യാവശ്യം നല്ലൊരു ഗ്ലാസ് ആണ് ക്വാളിറ്റി ഉണ്ട് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയ്ക്ക് കിട്ടുന്നതിനേക്കാളും ക്വാളിറ്റി ഒരു ഗ്ലാസ് ആണ് നമുക്ക് ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഈ ഗ്ലാസ് നമുക്ക് ഈ നയണയുടെ തന്നെയാണോ എന്നൊന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ അതേ ആണ് ടോപ്പ് നോച്ചും ഇതെല്ലാം വരുന്നുണ്ട് പിന്നെ അതിന്റെ കൂടെ നമുക്ക് വരുന്നത് ഒരു ഡ്രൈ വൈപ്പും ഒരു വെറ്റ് വൈപ്പും ആണ് അപ്പം നമുക്ക് എന്തിനാണെന്ന് അറിയാം എല്ലാ ഗ്ലാസിന്റെ കൂടെ ഒരു ഡ്രൈ വൈപ്പും വെറ്റ് വൈപ്പും ഓൾറെഡി വരുന്നതായിരിക്കും സോ നമുക്ക് ഈ പ്രോസസ്സിലേക്ക് കടക്കാം ഈ ഗ്ലാസ് ഒട്ടിക്കുന്നത് എങ്ങനെയാന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം അപ്പതിനായിട്ട് നമ്മൾ ആദ്യമായിട്ട് ഈ ഡ്രൈ വൈപ്പും വെറ്റ് വൈപ്പിലെ വെറ്റ് വൈപ്പ് ആദ്യം ഒന്ന് എടുത്തിട്ട് നമ്മൾ ഫോണൊന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്യണം അതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോസസ്സ് അപ്പം നമുക്ക് ആ വെറ്റ് വൈപ്പ് എടുക്കാം ഗ്രീൻ കളറിൽ കാണുന്നതാണ് അതിന്റെ വെറ്റ് വൈപ്പ് അപ്പം ആ ഇതെടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഫോണിന്റെ സ്ക്രീൻ ഒറ്റ പൊടിയില്ലാതെ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കാം അപ്പം ഇതിൽ എന്തെങ്കിലും പൊടിയോ ഇതൊക്കെ വരികയാണെങ്കിൽ അത് ലൈഫ് ലോങ്ങ് ആ സ്ക്രീൻ നമ്മൾ മാറ്റുന്നത് വരെ ആ ഗ്ലാസ് നമ്മൾ മാറ്റുന്നവരായാലും നിൽക്കും അപ്പം നമ്മൾ സൂക്ഷിച്ചിട്ട് അധികം പൊടിയൊന്നും ഇല്ലാത്തൊരു റൂമിൽ ഫാൻ ഒന്നും ഇടാണ്ട് വേണം അത് ചെയ്യാൻ അപ്പം അതെല്ലാവരും നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പൊ ഫസ്റ്റ് നമ്മൾ ഡ്രൈ വൈപ്പ് ബെഡ് വൈപ്പ് വെച്ചത് തുടച്ചു ഇനി ആ വൈപ്പ് എടുത്തിട്ട് നമ്മൾ ഫോണിന്റെ സ്ക്രീൻ ഒന്നും കൂടി ഒന്ന് ക്ലീൻ ചെയ്യാൻ പോവാണ് അപ്പം എന്തെങ്കിലും വെറ്റായിട്ടുള്ള പാർട്ടിക്കിൾസ് നിൽക്കുന്നുണ്ടെങ്കിൽ അത് പോവാനാണ് ആ മോയിസ്ചർ കണ്ടന്റ് പോവാനായിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത് അപ്പം നമ്മൾ ആ അതിന്റെ ആ പേപ്പർ എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് തുടക്കിയാണ് ആ സോഫ്റ്റ് ടിഷ്യൂ എടുത്തിട്ട് നമ്മൾ അത് തുടച്ചാണ് എന്തെങ്കിലും പൊടികളോ ഇതൊക്കെ ഉണ്ടോന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യണം ഇനി നമ്മള് ഗ്ലാസ് എടുക്കുക ഗ്ലാസ് എടുത്തിട്ട് അതാ അതിന്റെ ആ ഫിലിം റിമൂവ് ചെയ്യുക അതാണ് അടുത്ത പ്രോസസ്സ് അപ്പൊ ഫിലിം ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെടുക്കുക ആ ഗ്ലാസ് നമ്മള് കറക്റ്റ് കൈ ഫോൺ ചെരിയാത്ത ഒരു ഇതിൽ വെച്ചിട്ട് നമ്മൾ ഇത് അതിന്റെ മുകളിലേക്ക് പതുക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് നമുക്കത് അറിയാം അലൈൻമെന്റ് കറക്റ്റ് ആയിരിക്കണം എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അപ്പം തന്നെ അത് ഒന്നും കൂടി റിമൂവ് ചെയ്ത് ഒട്ടിക്കണം അപ്പൊ ആ സ്ക്രീനിന്റെ ഇത് ഓൺ ആക്കി ഇട്ടിരിഞ്ഞ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കതിന്റെ ആ കറക്റ്റ് അലൈൻമെന്റ് ഏതൊക്കെ സൈഡിലാണ് ആ ബ്ലാക്ക് വരുന്നത് അത് കറക്റ്റ് വെക്കാൻ സാധിക്കും സോ സ്ക്രീൻ ഒന്ന് ഓണാക്കി ഇട്ടിട്ട് വേണം നിങ്ങൾ ഗ്ലാസ് ഒട്ടിക്കാൻ അപ്പം കറക്റ്റ് അലൈൻമെന്റ് നോക്കാം നോക്കിയിട്ട് ആ ക്യാമറ നോച്ചും ഇതെല്ലാം കറക്റ്റ് എന്ന് നോക്കാം രണ്ട് കോർണേഴ്സും കണക്ക് കറക്റ്റ് എന്ന് നോക്കാം ടോപ്പും ബോട്ടവും അധികം ഇറങ്ങി പോകാതെയും കറക്റ്റിലായിട്ട് നമ്മൾ ചെക്ക് ചെയ്തിട്ട് വേണം ഇത് പ്രസ് ചെയ്യാൻ അപ്പൊ കറക്റ്റ് വെച്ചിട്ടുണ്ട് ക്യാമറയുടെ അവിടെ കറക്റ്റ് ആണ് ഇനി ബാക്ക് സൈഡ് നമ്മൾ പതുക്കെ വെച്ച് കൊടുക്കുക സെന്ററിൽ അമർത്തി പിടിക്കുക അപ്പോൾ ആ പ്രഷർ കാരണം ഗ്ലാസ് ഒരുവിധം എല്ലാം ഒട്ടിപ്പോയിട്ടുണ്ടാവും പിന്നെ ചെറിയ ചെറിയ ബബിൾസ് ചിലപ്പോൾ നിക്കുന്നുണ്ടാവും അത് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് പൊക്കി കൊടുത്തിട്ട് ഒന്ന് അമർത്തി അമർത്തി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ബബിൾസ് ഒക്കെ നമുക്ക് റിമൂവായി കിട്ടും അപ്പൊ ഇങ്ങനെയാണ് ഒരു ഗ്ലാസ് ഒട്ടിക്കേണ്ടത് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് കടയിൽ പോയി ഒട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എനിക്ക് കടയിൽ പോയി ഒട്ടിക്കുമ്പോൾ പേഴ്സണലി എനിക്ക് അവർ അവരൊട്ടിക്കുന്നതിന് എനിക്ക് വലിയ ഇഷ്ടമാവാറില്ല കാരണം നമ്മുടെ ഫോൺ ഫോണൊട്ടിക്കുമ്പോ നമ്മള് അതിൻ്റെതായ കെയറിൽ ഒട്ടിക്കും അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കറക്റ്റ് ഗ്ലാസ് അപ്ലൈ ആയിട്ടുണ്ട് കറക്റ്റ് എല്ലാ സൈഡും ഒട്ടിച്ചിട്ടുണ്ട് ഗ്ലാസ് ഒട്ടിച്ചത് നമുക്ക് ഫീൽ ആവുന്നില്ല അപ്പൊ ഇത് ഇതൊരു നല്ല പ്രൊഡക്റ്റ് ആണ് ഞാൻ കുറെ ഗ്ലാസസ് ഒട്ടിച്ചുകൊടുത്തിട്ടുണ്ട് അതിലൊരു നല്ല ആണ് ഇപ്പോൾ കണ്ട ക്യാൻഡീലിന്റെ കഴിഞ്ഞ തവണ വാങ്ങിയതിനേക്കാളും ഒരൊത്തിരി കൂടി നല്ല ആണ് അപ്പൊ നമുക്ക് കാണാം എല്ലാ എഡ്സും ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ സ്ക്രീൻ ഓൺ ആക്കിയും കാണിച്ചിട്ടുണ്ടായിരുന്നു കണ്ടോ എല്ലാ എഡ്സും ആയിട്ട് ഒട്ടിയിട്ടുണ്ട് ബബിൾസൊന്നും അധികം ഇല്ല അപ്പൊ ഇന്നത്തെ വീഡിയോയില് നമ്മള് ഒരു ടെമ്പേർഡ് ഗ്ലാസ് ആണ് പരിചയപ്പെട്ടത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യാം ഈ ഗ്ലാസ് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് സോ നിങ്ങൾക്ക് കടയിൽ പോയോട്ടേക്ക് അങ്ങനെ ചെയ്യാം ഓൺലൈനിൽ വാങ്ങാണെങ്കിൽ ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം